സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയിൽ നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് വഴിയിടം പദ്ധതിക്ക് പത്തനംതിട്ടയിൽ പൂർണ്ണ ബ്രേക്ക്. ഏറ്റവും കൂടുതൽ വാഹന തിരക്കുള്ള പുനലൂർ മൂവാറ്റുപുഴ പാതയിലും മറ്റു പ്രധാന റോഡുകൾക്കരികിലുമാണ് ഈ ടേക്ക് എ ബ്രേക്ക് കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ആ കെട്ടിടങ്ങളൊക്കെ ഇപ്പോൾ കാട് കയറി കിടക്കുകയാണെന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ബ്രേക്ക് എടുക്കുന്ന ഇഴജന്തുക്കളാണെന്നാണ് നാട്ടുകാർ പരിഹാസ രൂപേണ പറയുന്നത്. സംസ്ഥാനത്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകാൻ വേണ്ടി സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികൾ പത്തനംതിട്ട ജില്ലയിലെത്തുമ്പോൾ ആള് കയറിയില്ലെങ്കിലും കാട് കയറുമെന്ന് ഉറപ്പാണ്. ലക്ഷങ്ങൾ ചെലവഴിച്ച് പത്തനംതിട്ട പുനലൂർ പാതയിൽ നിർമ്മിച്ച വഴിയിടം പദ്ധതിയാണ് ഇങ്ങനെ കാട് കയറി പൂട്ടിയിട്ടിരിക്കുന്നത്. പൊതുജനങ്ങൾക്ക് വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ ശുചിമുറികൾ ഉപയോഗിക്കാനും വിശ്രമ കേന്ദ്രങ്ങൾ ഉപയോഗിക്കാനുമാണ് ടേക്ക് എ ബ്രേക്ക് പദ്ധതി പത്തനംതിട്ട ജില്ലയിലും ആരംഭിച്ചത്. സംസ്ഥാനത്ത് മിക്ക ജില്ലകളിലും മികച്ച രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് പത്തനംതിട്ടയിൽ ആരംഭിച്ച പദ്ധതികളിൽ പകുതിയും തുറക്കാതെ കിടക്കുകയും തുറന്നവ കാടുകയറി തുടങ്ങുകയും ചെയ്യുന്നത്. പലയിടത്തും ലക്ഷങ്ങൾ പൂർത്തിയാക്കി പുതിയ കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കിയെങ്കിലും യാത്രക്കാർക്ക് ഒരു ദിവസം പോലും സൗകര്യങ്ങൾ ഉപയോഗിക്കാനാകാതെ പൂട്ടിയിട്ടിരിക്കുകയാണ്. കൊടുമൺ പഞ്ചായത്തിനടുത്ത് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് പുതിയ കെട്ടിടം നിർമ്മിച്ചുവെങ്കിലും ഇതുവരെ തുറന്നിട്ടില്ല. രാത്രിയായാൽ മദ്യപാനികളുടെ സംഗമ കേന്ദ്രമാണ്. ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ കടന്നുപോകുന്ന പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ കോന്നി ഇളകൊള്ളൂരിൽ നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് കെട്ടിടത്തിൽ കാട് കയറാൻ തുടങ്ങി. എന്നിട്ടും പദ്ധതി പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടില്ല. നിരവധിയായ പ്രക്ഷോഭങ്ങൾ, അന്ന് ഞാൻ ഉൾപ്പെടെ നിരവധിയായ പ്രക്ഷോഭങ്ങളിലൂടെയാണ് ഇത് തുറന്നത്. റാന്നി കഴിഞ്ഞാൽ അല്ലെ കോന്നി കിടക്ക് ഇത്തരത്തിലൊരു യാത്ര ചെയ്യുന്ന ഒരു ഫാമിലി ആണെങ്കിൽ തന്നെയും അവർക്ക് തന്നെ പ്രയോജനപ്പെടുന്ന രീതിയിലേക്കാണ് ഈ കാര്യങ്ങൾ ഇത് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തൊക്കെ, കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ചെയ്തതാണ്. അപ്പോൾ ഇത്തരത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതികൾ തുടങ്ങി വെക്കുകയും ഇത് അവർക്ക് ഉപദ്രവമാകുന്ന രീതിയിലേക്ക് ഇപ്പോൾ തന്നെ ഇതറിയാൻ കാട് കയറി കിടക്കുന്നു, പാമ്പുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പത്തനംതിട്ട നഗരസഭ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിർമ്മാണം ആരംഭിച്ച ടേക്ക് എ ബ്രേക്ക് പദ്ധതി പാതി വഴിയിൽ മുടങ്ങിക്കിടക്കുന്നു. മല്ലപ്പള്ളി, ആനിക്കാട്, കല്ലൂപ്പാറ, കുന്നന്താനം പഞ്ചായത്തുകളിലെ ടേക്ക് എ ബ്രേക്ക് പദ്ധതികൾ എല്ലാം അടഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. വരുമാനമില്ലാത്തതിനാൽ പദ്ധതിയുടെ നടത്തിപ്പേറ്റെടുക്കാൻ കുടുംബശ്രീ പ്രവർത്തകർ പോലും തയ്യാറാകുന്നില്ല. ഇതോടെ പദ്ധതിക്കായി ചെലവഴിച്ച ലക്ഷങ്ങളാണ് വെറുതെയാകുന്നത്. പന്തളം നഗരസഭയിലും 4 സ്ഥലങ്ങളിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതിക്കായി പരിഗണിച്ചുവെങ്കിലും ഒരിടത്തും പദ്ധതി ആരംഭിച്ചില്ല. എല്ലാ മാസവും ശബരിമല തീർത്ഥാടകർ എത്തുന്ന വടശ്ശേരിക്കരയിൽ അത്യാധുനിക സംവിധാനങ്ങളോടെ വഴിയിടം പദ്ധതി നിർമ്മാണം പൂർത്തിയാക്കിയെങ്കിലും കെട്ടിടം തുറന്നുകൊടുക്കാൻ പഞ്ചായത്ത് തയ്യാറായിട്ടില്ല. മാതൃകാപരമായി നടപ്പാക്കുന്ന ഏതു പദ്ധതികളും പത്തനംതിട്ടയിലെത്തുമ്പോൾ അനാസ്ഥയുടെ ഫലമായി അടഞ്ഞുകിടക്കുന്നുവെന്ന ആരോപണമാണ് ശക്തമാകുന്നത്. സർക്കാരിന്റെ അഭിമാന പദ്ധതികൾ പോലും പൂട്ടിക്കിടക്കുമ്പോൾ ജില്ലാ ഭരണകൂടം അതിലൊന്നും ഇടപെടാതെ കണ്ണടച്ചിരിപ്പാണെന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. രാഹുലിനൊപ്പം എസ് ശ്യാംകുമാർ, 24, പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ. ടേക്ക് എ ബ്രേക്ക് എന്ന പദ്ധതിക്ക് കെട്ടിടം നിർമ്മിച്ചില്ല എന്നല്ല പത്തനംതിട്ടയിൽ നിന്നുള്ള പരാതി, നിർമ്മിച്ച കെട്ടിടം തുറന്നു കൊടുക്കുന്നില്ല എന്നാണ്. അനാസ്ഥയെന്നോ പിടിപ്പുകേടെന്നോ നമുക്കിതിനെ വിളിക്കാം. പക്ഷേ ഇത്തരം നിലപാടുകൾ ഒരിക്കലും നമ്മുടെ നാട്ടിൽ ആവർത്തിക്കാൻ പാടില്ല. സർക്കാരിൻ്റെ പണം ചിലവാക്കി, അതായത് നികുതിദായകരുടെ പണം ചിലവാക്കി ഓരോ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് ആ സ്ഥാപനങ്ങൾ തുറന്നു കൊടുക്കാതിരിക്കുക, എന്തെങ്കിലും ലെയിം എക്സ്ക്യൂസ് മുടന്ത ന്യായങ്ങളൊക്കെ പറഞ്ഞ് അത് പൂട്ടി തന്നെ കിടക്കുക. അപ്പോൾ ഒരിക്കലും നമുക്ക് ഇങ്ങനെയുള്ള പദ്ധതികൾക്ക് എന്ത് സംഭവിക്കുന്ന അന്വേഷിക്കുമ്പോൾ നമുക്ക് നിരാശപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മൾ അറിയുന്നു. ജനങ്ങളുടെ പ്രതികരണങ്ങൾ ഇതിനെക്കുറിച്ച് തന്നെയാണ്. ഇത് ഈ ഒരു അഴിയിടം എന്ന് പറഞ്ഞ ഒരു പരിപാടി തുടങ്ങിയിട്ട് ഇതിങ്ങനെ കാട് കയറി നശിച്ചു പോകുന്നവർ ആർക്കും ഒരു ഉപകാരം ഇല്ലാതെ പോകുന്നതിൽ വളരെയധികം വിഷമമുണ്ട്. ഇത് ഈ പൈസ എന്തെങ്കിലും ഒരു പാവപ്പെട്ടവർക്ക് കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു പിന്നെ ഒരു സഹായമാകുമായിരുന്നു. ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു കാര്യമൊന്നുമില്ലല്ലോ. ഇതുപോലെ അവിടെ നിന്ന് ഇങ്ങനെ കാട് കയറി നശിച്ചു പോകുന്നതിനേക്കാൾ നല്ല വേറെ എന്തെങ്കിലും ഈ പൈസ ചെലവഴിക്കാമായിരുന്നു. നാട്ടുകാർക്ക് യാതൊരു ഉപകാരവും ഇല്ലാത്ത രീതിയിൽ വഴിയിടം പദ്ധതികൾ ചെയ്തിട്ടിരിക്കുകയാണ്. ഇത് നാട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ അധികൃതർക്ക് കഴിയുമോ എന്നുള്ളതാണ്. ലക്ഷങ്ങൾ മുടക്കി ഇങ്ങനൊരു ഇത് പണിഞ്ഞിട്ടിട്ട് ആളുകൾക്ക് എന്ത് പ്രയോജനമാണ് എന്നാണ് മനസ്സിലാവാത്തത്. ലക്ഷങ്ങൾ സർക്കാരിൻ്റെ പൈസ മുടക്കി വെറുതെ കാട് കയറി നശിച്ച് കിടക്കുകയാണ്. ഇതിനെ ഇത് ഒന്നെങ്കിലും ഇത് പ്രവർത്തിക്കാനുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം.